നമ്മുടെ ആപ്പിൽ നന്നായിട്ടൊക്കെ വെച്ച് വന്നിട്ടുണ്ടോ നെയ്യില് വിളമിട്ട് ഒരു പത്ത് മിനിറ്റ് ഒക്കെ കഴിഞ്ഞു, 15 മിനിറ്റ് ആയി. അപ്പോൾ ഇനി നമുക്ക് പൊരി എടുക്കാം, അല്ല പൊരി മാറ്റി വയ്ക്കാം. ജവ്വരി വെന്തിട്ടുണ്ട്, അപ്പൊ നമുക്കിത് ഒന്ന് ഊറ്റിയെടുക്കാം. നമ്മുടെ പാല് തിളച്ച് വന്നിട്ടുണ്ട്, അപ്പൊ ഇനി ഇനി കൈയെടുക്കാതെ ഒന്ന് ഒന്ന് കുറുകനായത് ഒന്ന് ഇളക്കി കൊടുക്കാം. ചെറുതാണ്, 1 ലിറ്റർ പാലില്ലേ, അപ്പൊ നമ്മള് ആപ്പിളിന്റെ എമൗണ്ട് കുറവുണ്ട്. അപ്പൊ നന്നായിട്ട് ഇളക്കി ഇളക്കി കൊടുക്കാം, ഒന്ന് കുറുകി വരട്ടെ. അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ഈ ബദാമിന്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിട്ട് ചെറുതായിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. നമ്മുടെ പാല് ഇതും കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള ജവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഈ പാലിന് കിടന്നിട്ട് വന്നിട്ടുണ്ട് വെന്തോട്ടെ. ഈ പാലിലൊന്ന് മിക്സ് ആവട്ടെ. സമയത്ത് നമ്മുടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ സമയത്ത് മധുരം ഒക്കെ നോക്കിയിട്ട് ഇനി കൂടുതൽ വേണമെങ്കിൽ അപ്പം ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇങ്ങനെ ഈ ആപ്പിളും ജവ്വരിയും പാലും കൂടി ഒന്ന് ഇളക്കട്ടെ, കൈയെടുക്കാതെ ഇളക്കി കൊടുക്കണേ. അപ്പം നന്നായിട്ട് ഇളക്കി കൊടുക്കുക. 2-3 മിനിറ്റ് ആയി നന്നായിട്ട് കുറുകി വന്നിട്ട് ഈ സമയത്ത് ഉണ്ടാവും ഒരു പിഞ്ച് ഉപ്പ്, ഇത് അത്ര ഇട്ടിട്ടുള്ളൂ. സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് പറഞ്ഞാൽ എല്ലാ മധുരമുള്ള നമ്മുടെ റെസിപ്പീസിൽ ഒരു പൊടിച്ച് ഉപ്പിട്ടാണെന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുന്നു. ഈ സമയത്ത് തന്നെ ഏലക്ക പൊടി നല്ല ഇഷ്ടമുള്ളത് കുറച്ചിട്ട് ഞാൻ മഞ്ഞസാര കൂടിയിട്ട് പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. ഏലക്ക പൊടി കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ തിക്കായിട്ട് തന്നെയാവും നമ്മുടെ പായസം. അപ്പം ആപ്പിൾ പായസം ഉണ്ടാകും. പായസം റെഡി ആയിട്ടുണ്ട്. നമുക്ക് കാഷ്യൂനട്ടും കൂടി ഇട്ട് കൊടുക്കാം. തീ ഓഫ് ചെയ്യാം. റെഡി ആയിട്ടുണ്ട്. ഒരു ബൗളിലേക്ക് മാറ്റാം. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെപ്പോഴും ഉണ്ടാക്കാത്ത പായസമല്ലേ, നമ്മളധികം എപ്പോഴും സേമിയ പായസം, ഗോതമ്പ് പായസം അങ്ങനെയൊക്കെ ഉണ്ടാക്കാം. ഒരു ഫ്രൂട്ട് ഫ്ലേവറാണ്, ഒരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് മുമ്പ് കുറച്ച് ബദാം കൂടി. അപ്പോൾ നമ്മുടെ ആപ്പിൾ പായസം റെഡി ആയിട്ടുണ്ട്. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം, തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും മറ്റൊരു റെസിപ്പി ആയിട്ട് നമുക്ക് കാണാം. ബൈ ബൈ.